ഓ ഗായ്സ്, അതാക്കണേ ഇമ്മ കല്ലുമ്മക്ക ഉണ്ടാക്കിട്ടുണ്ട് നമ്മള് കോഴിക്കോട് നിന്നൊക്കെ വാങ്ങിട്ടുള്ള സാധനം. സോ അതിപ്പോ എന്താ ചെയ്യണമ്മ? ഇതിലിട്ടിട്ട് ആവി കൊള്ളിക്കല്ലേ? ഓക്കെ ഗായ്സ്, ഇത് ഈ സാധനത്തിലിട്ട് ആവി കൊള്ളിക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്നിട്ടാണ് പൊരിക്കല്ലേ? അപ്പൊ രണ്ടു വട്ടം ചെയ്യണല്ലേ? ഒന്ന് ആവി കൊള്ളിക്കും വേണം, എന്നിട്ട് പൊരിക്കും വേണല്ലേ? വേവിക്ക. ഓ മാൻ, സെറ്റ് സാധനം ഇട്ടോ. ഇത് എത്ര ഉണ്ട്? ഇത്ര അല്ലേ ഉള്ളു? കൊറേ ഉണ്ടോ? ചെറുത് കൊണ്ടുവന്നാൽ കൊറേ പണിയായി. ഞാൻ വാങ്ങിയത് കുറച്ച് സൈസ് കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഇന്ന് പൊളിക്ക് നമ്മൾ ഭയ നമ്മളെ ഡ്യൂട്ടി താക്കാൻ അവിടെ അടിപൊളി ഏതൊരു സാധനം കാണുന്നുണ്ട്. ഇതിന്റെ പേരെന്താ അറിയില്ല. കുഞ്ഞാൾ എന്താ പേര്? പിന്നെ താക്കണം നമ്മളുടെ ഈ സാധനം രാത്രി കാണണ്ട ഏറ്റവും പൊളി ഗൈസ്. ഗൈസ്, നമ്മളെ കല്ലുമ്മക്ക നമ്മളെ ഡ്യൂട്ടിനെ നോക്കി ഏൽപ്പിച്ച് ഞാനും ഉമ്മയും ജസ്റ്റ് പുറത്തു പോവാണ്. വേറെ നല്ല കുറെ സാധനങ്ങൾ വാങ്ങണം വീട്ടിലേക്കുള്ളത്. എന്താ സംഭവിച്ചാല് നാളെ നമ്മളുടെ വല്യപ്പന്റെ 40 ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു മൗലൂദും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ പള്ളിക്കുന്ന 5-10 മൗലിയന്മാരൊക്കെ വരുന്നു. സോ ഒരു മൗലൂദും പരിപാടി ഉണ്ട്. കാലിക്കറ്റ് ഓൾറെഡി പരിപാടി ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിനായിട്ട് ഇപ്പൊ അവിടെ വരെ പോയിട്ട് അതിൽ പങ്കെടുക്കാനായിട്ടില്ല. ഇവിടെ തന്നെ നമ്മള് ഹൗസ് വാർമിങ്ങിന് വല്യപ്പോ വന്നിരുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? പെട്ടെന്നായിരുന്നു മരണം. സോ അതിന്റെ 40 ആണ്. അപ്പൊ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. പോയി വന്നിട്ട് നമുക്ക് കൽമക കഴിക്കാം അല്ലേ. ഇപ്പോൾ നോക്കണ ഗൈസ്, കോഴിപ്പീടിലെത്തിട്ടോ. ലൈറ്റ് ആയതുകൊണ്ട് ഒരു ഇതെല്ലാം കോയിന്റെ ഷോപ്പുകളൊക്കെ എന്താ പറയാ അടച്ച്. സോ ഇവിടെ ഒരു പാലാരിവട്ടുള്ള കോഴിപ്പീടിയാ. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഇതാക്കണ ഇറച്ചി അല്ല കോഴിയും സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നേരെ നമുക്ക് പോവാം, വീട്ടിലേക്ക് നേരെ പോകാം. നമ്മൾ ഓറാണ് എടുത്തത്, മിനി അല്ല. അതുകൊണ്ട് തന്നെ പുതിയ ലൈറ്റ്, ആംബിയൻ ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇതിന് മുമ്പേ അങ്ങ് കാണിച്ച നമ്മൾ അന്ന് സെറ്റ് ആക്കിയതായിരുന്നു. ഓക്കെ മമ്മി, സാധനങ്ങൾ എടുത്തോളൂ. സഞ്ജി കൊണ്ടേ, സഞ്ജി കൊണ്ടേറ്റ്. നമുക്കിവിടെ സഞ്ചി മാത്രം 1000-2000 ഉണ്ട് ഗൈസ്. കരണ്ടുമ്മ വന്നപ്പോ തന്നെ കല്ലുമ്മക്കാട്ടോ നോക്കിയത്. ഇതാക്കുന്ന സാധനം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇമ്മതാ ഓരോ നീലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നിട്ട് മസാല കൊട്ടി ആക്കിയതിന് ശേഷം പൊരിക്കില്ലേ? ഓക്കെ, ഇത് പോകുന്ന ചൂടുണ്ടോ? നമ്മടെ കല്ലുമ്മക്ക കണ്ടില്ലേ പൊരിയുന്നത് കണ്ട ഗൈസ്? എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ച് തോനുണ്ട്. സെറ്റ് സാധനം, അതിന്റെ മണം കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഒരു യുദ്ധം ഇവിടെ തീർന്നു. ഞാൻ നിങ്ങൾ കാണിച്ചുതരാം. അതിന് ഡ്യൂട്ടി ഒക്കെ ഒരുപാട് എടുത്ത് കഴിച്ചോണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് സാധനം, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഷോപ്പ് നോക്കണല്ല, ഓപ്പൺ ആക്കൂ. പക്ഷേ ഇത് ഇറച്ചി വളരെ കുറവാണ് ഉണ്ടാവും. ഞാൻ അതെ വളരെ കുറവാ കണ്ടില്ല, ഇത്രേ ഉള്ളൂ ഇറച്ചി. ഇതിന് വേണ്ടിയാണ് ഇത്രയും നേരം കഷ്ടപ്പെട്ട്. പക്ഷെ ഈ സാധനം മൊത്തത്തിൽ ഇതിന്റെ രുചി ഉണ്ടല്ലേ, മൊത്തത്തിൽ ഇതിന്റെ രുചി ഉണ്ടാവും. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നല്ല രസം ഉണ്ടല്ലേ. അതില് കുറച്ചുണ്ടല്ലോ. ആ അതോ തൊലിണ്ട്, ഡെയിലി തൊലി കുപ്പിക്കളി. തൊലില്ലേ? ഓ മേ, എങ്ങണ്ട് പൊളിയല്ലേ ഗൈസ്. അപ്പൊ ഇന്നാണ് നമ്മളെ ഗ്രാൻഡ് ഫാദറിന്റെ 14th. സോ ഇന്നിപ്പം കുറച്ച് മൊയിലമാരൊക്കെ വരും, വന്നിട്ട് മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇമ്മ ഓൾറെഡി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഉണ്ടാക്കി? ബിരിയാണി. അവർക്ക് ഫുഡ് എന്തായിരുന്നു? ബിരിയാണി, കോഴി ബിരിയാണി, കോഴി ബിരിയാണി, കോഴി ഫ്രൈ ചെയ്തത്, കോഴി ഫ്രൈ ചെയ്തത്, കക്ക നറച്ചത്, കടുക്ക നറച്ചത്, പിന്നെ നറച്ചു വെച്ച് പായസം. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് മുമ്പ് പായസം പറഞ്ഞാൽ കോതമ്പിന്റെ കാവാന്ന് പറഞ്ഞു. അതാണ് 40 ആട്ടോ. അപ്പൊ അന്ന് ആ പായസമാണ് മരിച്ചത്. 40 ദിവസമായി. അപ്പൊ അന്ന് ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഇവിടെ നമ്മളെ മുസ്ലിങ്ങളിലെ ചെറിയ ചടങ്ങാണ്. സോ എന്താണ് നമ്മളെ വല്യപ്പനെ പറ്റി എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളത്? വല്യപ്പനെ പറ്റി രണ്ടാ. വല്യപ്പ എന്ന് പറഞ്ഞാല് അത് ഇന്റർവ്യൂ ആണ്. അതന്നെ എന്താ പറയാനുള്ളത്? എന്റെ വാപ്പ എന്ന് പറഞ്ഞപ്പോ നമ്മളെ ഹൗസ് വാമി കഴിഞ്ഞ് ഇവിടെ ഒരു 25 ദിവസമെങ്കിലും നിന്ന് പോയതാണ് ഉപ്പ. മരിക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഉപ്പൊക്കെ ഇവിടെ വന്നപ്പോ യാതൊരു ഇതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതൊക്കെ ഒരു വിധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പ് ഭയങ്കര ചിട്ടും കാര്യമായിരുന്നു. ഭയങ്കര ടൈം നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ ഗുളികയൊക്കെ ആണെങ്കിൽ ഡോക്ടർ എന്താ പറഞ്ഞ് അതേപോലെ. കാരണം ഫുള്ള് ടൈം നോക്കിട്ടില്ല, എപ്പോഴും ക്ലോക്ക് ഇങ്ങനെ നോക്കും. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഗുളിക 12 എന്നാൽ 12 തന്നെ ഗുളിക അടുത്ത് വെക്കും. ഇരിക്കുന്നതിന്റെ അടുത്ത് സോഫമിലാണ് സോഫമ്മ. ആ ടൈം എത്രയായി?
ടൈം എത്രയായി ചോദിച്ചിട്ട് ആ ടൈമിന് കുളിയെ കുടിക്കും, ടൈമിന് ഫുഡ്, ടൈം എത്രയായി രാത്രി ചോദിക്കും, 9 മണിയാ ആ ഫുഡ് എടുത്തോ, ഉച്ചക്ക് 1 മണിയാ ആ ഫുഡ് എടുത്തോ, അങ്ങനെ സമയം നോക്കിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഉപ്പ. ഭയങ്കര ഒരു ഇതാണ് ഉപ്പന്റെ പല കാര്യം ഓർമ്മക്കായിട്ട് ഞാൻ എന്താ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ എണ്ണ നല്ലെണ്ണയാണ് തേക്ക് തലയിൽ. ഇപ്പൊ ഇവിടുന്ന് നല്ലെണ്ണ വാങ്ങണമെന്നാണ്, കുപ്പിയെണ്ണ വാങ്ങിയിരുന്നു. ഇവിടെ തേച്ച് പകുതി ആയിട്ടുള്ളൂ. ഉപ്പ പിന്നെ നാട്ടിലേക്ക് പോയിരുന്നു. അത് ഞാൻ ഇനി കൊറേ എത്ര കാലം വേണം ഞാൻ ഇവിടെ വെക്കും. പിന്നെ ഉപ്പന്റെ ഡ്രസ്സ്, പിന്നെ അങ്ങനെ പല സാധനങ്ങളും ഓർമ്മക്കായി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു. സോ എനിവേ അതുകൊണ്ട് കഴിഞ്ഞ്. ഇനിയിപ്പോ എന്താ നമ്മള് ആണ്ടല്ലേ കഴിക്കാനുള്ള വർഷത്തിൽ, ഇനി ആണ്ടാണ്, ഇനി ആണ്ട് എന്നൊക്കെ പറയുന്നത് ഫോട്ടോ ഫോട്ടോ നമുക്ക് ഫ്രെയിം ആക്കി നമ്മൾ ചെയ്തു കൊടുക്കാം. പിന്നെ അത് മാത്രല്ല, പിന്നെ എന്താണ് ഉപ്പന്റെ എന്താ പറയാൻ, വാക്കുകൾ ഇല്ലെങ്കിൽ വാക്കുകൾ വേണ്ട, ഉണ്ടാതിരിക്കും. ഓക്കെ, മൈ വീഡിയോസ് വെരി പ്രീഷ്യസ്, കുറെ ടൈം നിങ്ങൾക്ക് തരാൻ കഴിയില്ല. താങ്ക് യു സോ മച്ച്. ഗൈസ് അപ്പൊ ഇതാണ് പായസം, വേറെ ലെവല് സാധനട്ടെ ഗൈസ്. ചൂടാക്കി വായപ്പൊള്ളി ഇതെപ്പോഴാ ചൂടാക്കി, നല്ല രസമുണ്ടായിരുന്നു, നേരത്തെ തണുത്തായിരുന്നു, വീണ്ടും ചൂടാക്കി. ആ എനിക്കും തണുപ്പങ്ങളും പിന്നെ ചൂടാക്കിയേ. കൊതി, ആരോ കൊതി, അത് ഓരിപ്പോ കാണുന്ന പോലെ ഇല്ല. ചൂടായിട്ട് കുടിക്കാം, ചൂടാ. അതല്ല, ഞാൻ ഇപ്പൊ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അവർക്ക് ബിരിയാണി കൊണ്ടു കൊടുക്കാൻ പോയല്ലോ. ഞാൻ പരമണിക്കൂറാടന്ന് വർത്താനം പറഞ്ഞു. അത് അടുപ്പത്ത് ഇത് പറ്റിങ്ങനെ ആയിപ്പോയി. ഇവള് ഇവിടെ ഉണ്ടെന്നാ ഇവിടെ ഓഫാക്കൂടെ. അപ്പൊ എല്ലാവർക്കും നാളെ വൈകുന്നേരം കാണാം, കിടക്കാച്ച വീഡിയോ കാണാം. ഒക്കെ ഇന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇന്ന് വേറെ കുറെ സ്ഥലത്തൊക്കെ പോകാൻ, ഉന്തി പൊന്നുമെന്ന് പറയട്ടെ, ഇന്ന് വേറെ കുറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു, ഒക്കെ സ്കിപ്പ് ചെയ്ത് നാളെ വൈകുന്നേരം ജനിക്കണം.